തീരം തേടുവോളം പ്രേമഗീതങ്ങൾ തന്നു ഈണം ചേർത്തു ഞാൻ അന്നിരി കാതിൽ തകർന്നു ഹലോ വെൽക്കം ടു മൈ ചാനൽ കെയോസ് ഇനി നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ ഇന്നൊരു മുയലച്ഛന്റെ കഥയാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത് ഇതൊരു കാട്ടില് താമസിച്ചിരുന്ന ഒരു മുയലച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ വളരെ മനോഹരമായ ഒരു കൊച്ച് വെളുത്ത കളറിലെ ഒരു മുയലച്ഛൻ ഈ മുയലച്ഛൻ വളരെ കുസൃതിക്കുട്ടനാണ് കേട്ടോ ഇങ്ങനെ ചാടിച്ചാടി തുള്ളിച്ചാടി നടക്കുന്നു കുറ്റിക്കാട്ടിലൂടെയൊക്കെ ചാടി നടക്കുന്നു കൂടെയുള്ള കൂട്ടുകാരോടൊത്ത് കളിക്കുന്നു പിന്നെ കാട്ടിലുള്ള മാനുകളോടൊത്ത് കളിക്കുന്നു അങ്ങനെ വളരെ 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 കുസൃതിക്കുട്ടനായിട്ടുള്ളൊരു മുയലച്ഛൻ ഇവന്റെ ആഹാരം കാട്ടിൽ എന്താണ് നമ്മുടെ ക്യാരറ്റൊക്കെയാണ് കേട്ടോ കാട്ടിലെ ഇടയ്ക്കു നിന്നൊക്കെ കിട്ടുന്ന എന്താ പറയുക കാടുകളിലൊക്കെയുള്ള ക്യാരറ്റ് ഒക്കെയാണ് ഇവന്റെ ആഹാരം അപ്പം ക്യാരറ്റൊക്കെ തിന്നും കളിച്ചും അങ്ങനെ നടക്കുന്ന നമ്മുടെ മുയലച്ഛനുണ്ടല്ലോ ഒരിക്കലും ഒരു അരുവിക്കരയിൽ ഇരിക്കുകയായിരുന്നു ഇപ്പോഴുണ്ടല്ലോ അവിടെ ആരെ കണ്ടെന്ന് അറിയാമോ ഒരു വലിയ ആന ഈ ആന എന്താ ചെയ്യുന്നേ ആ അരുവിക്കകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം തുമ്പിക്കൈ കോരി ദേഹത്തേക്ക് ഒഴിച്ച് കുളിക്കുന്നതാണ് ആര് കണ്ടത് മുയലച്ഛൻ കണ്ടത് ഈ കാഴ്ച മുയലച്ഛന് ഭയങ്കര കൗതുകമായിട്ട് തോന്നി അപ്പൊ എന്ത് ചെയ്യുന്നറിയോ മുയലച്ഛൻ ഈ ആനയെ പുറകേ നടന്നൊന്ന് നോക്കാൻ തീരുമാനിച്ചു ഈ ആന എന്തൊക്കെയാ ചെയ്യുന്നതെന്നറിയാൻ അവനൊരു ആഗ്രഹം തോന്നി അങ്ങനെ അവൻ എന്ത് ചെയ്തെന്നറിയോ ഈ ആനയുടെ പുറകേ പോയി ഇതിന് ഈ ആനയെ കാണുമ്പോഴെല്ലാം വലിയ കൗതുകം തോന്നാനുള്ള കാരണം എന്താണെന്നറിയാവോ അതിൻ്റെ ശരീരവലിപ്പം അതിൽ വെള്ളം ഉണ്ടുക്കേ കോരി കുളിക്കുന്നത് കണ്ടത് പിന്നെ ഈ വാഴയിലൊക്കെ നിൽക്കുന്ന വാഴക്കുലയൊക്കെ ഇല്ലേ അത് തുമ്പിക്കൈ കൊണ്ടിങ്ങനെ വകഞ്ഞെടുത്ത് വായിലേക്ക് വെക്കുന്നത് മുറം പോലത്തെ ചെവി ഇങ്ങനെ ആട്ടുന്നത് ഇതൊക്കെ ഈ മുയലച്ഛൻ എന്തായിരുന്നു കൗതുകമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മുയലച്ഛനെ മാത്രം കുറ്റം പറയണ്ട കേട്ടോ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജീവിയാണ് ആന മാത്രമല്ല അതിൻ്റെ ഈ എന്താ പറയുക നമ്മൾ കൊടുക്കുന്ന ആഹാരമൊക്കെ ഉരുട്ടി വായിലോട്ട് വെക്കുന്നതും തുമ്പിക്കൈ ചുറ്റിയെടുക്കുന്നതും ഒക്കെ കാണാൻ ഇപ്പോഴും ഒരു കൗതുകം തന്നെയാണ് ഇപ്പോഴും റോഡിൽ കൂടെ എവിടെയെങ്കിലും ആന പോവുകയാണെങ്കിൽ ഞാൻ ചാടിപ്പോയി കാണുന്ന ഒരു ടൈപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മുയലച്ഛനും തോന്നിയത് അങ്ങനെ നമ്മുടെ മുയലച്ഛൻ എന്ത് ചെയ്തെന്നറിയാവോ ഈ കാട്ടിലെയൊക്കെ ഇവരുടെ മൃഗങ്ങളിലെ ഒരു ജ്ഞാനിയുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ ആഗ്രഹം പറഞ്ഞു എനിക്ക് ആനയെപ്പോലെയാകണം ആനയുടെ അത്ര ശരീരവലിപ്പം വേണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ആനയെപ്പോലെ വെള്ളം കോരി കുളിക്കാനും ഒക്കെ എന്ന് ഈ ജ്ഞാനിയോട് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെ സംഭവിക്കുമോ എന്നൊന്നും എങ്കിലും നമ്മുടെ ശക്തിമരുന്നുണ്ടാക്കുന്ന ഒരു വൈദ്യനുണ്ട് ഈ കാട്ടിൽ തന്നെ അവിടെ പോയി നീ ഒന്ന് അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു ഇത് കേട്ട മുയലച്ഛൻ വളരെ ആഗ്രഹത്തോടെ ആരെ സമീപിച്ചു നമ്മുടെ ശക്തിമരുന്നുണ്ടാക്കുന്ന വൈദ്യനെ അങ്ങനെ ശക്തിമരുന്നുണ്ടാക്കുന്ന വൈദ്യന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ശക്തിമരുന്ന് വൈദ്യ എനിക്കും ആനയെപ്പോലെയാകണം ആനയെപ്പോലെ വലിയ ശരീരമുണ്ടാകണം ആളുകളൊക്കെ എന്നെ കണ്ടാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കണ്ടാൽ വഴി മാറി ഒന്ന് നിൽക്കണം എന്റെ വലിയ ആഗ്രഹമാണ് അതൊന്ന് സാധിച്ചു തരുമോ എന്ന് താങ്കളുടെ ശക്തിമരുന്നിന് അതിന് കഴിവുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം കുറെ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചിട്ട് എന്തു പറഞ്ഞു ശരിക്കും നീ ഇത് ആലോചിച്ച് തന്നെ പറയുന്നതാണോ നിനക്ക് ആനയെപ്പോലെ ആകണമെന്നുള്ളത് നിനക്ക് മുയലച്ഛനായിട്ടിരുന്നാ പോരെ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു പറ്റില്ല എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ ശരി എന്താണ് ഞാനൊരു മരുന്ന് പുതിയതായിട്ട് ഉണ്ടാക്കിയതുണ്ട് അത് നിന്നിലൂടെ പരീക്ഷിക്കാം നീ എന്ത് ചെയ്യുക ഈ മരുന്ന് കൊണ്ടുപോയിട്ട് അടുത്ത സൂര്യോദയത്തിന് മുന്നേ തന്നെ അത് വെറും വയറ്റിൽ കഴിക്കുക സൂര്യൻ ഉദിച്ചു വരുമ്പോഴേക്കും നിന്റെ ആഗ്രഹം എന്ത് ചെയ്യും സാധിച്ചിരിക്കും ഇത് കേട്ട മുയലച്ഛൻ എന്ത് ചെയ്തു വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ആ മരുന്ന് കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുമ്പ് അത് എന്ത് ചെയ്തു വെറും വയറ്റിൽ കഴിച്ചു സൂര്യൻ ഉദിച്ചു വരുന്ന സമയമായപ്പോഴത്തേക്കിനും മുയലച്ഛൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സൂര്യൻ ഉദിച്ചു വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തെന്നറിയാവോ നമ്മുടെ മുയലച്ഛന്റെ ശരീരപ്രകൃതം ആകെ മാറി വലിയ 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 വണ്ണം വെച്ച് വലിയൊരാളായിട്ട് മാറി ശരിക്കും മുയലച്ഛന് തന്നെ അത്ഭുതം തോന്നി ഞാൻ മുയലാണോ ആനയാണോ എന്നുള്ളൊരു എന്താ പറയാ അവസ്ഥ എന്നിട്ടോ ഇവൻ തന്റെ കൂട്ടുകാരുടെ അടുത്ത് ചെന്നു ഗമ കാണിക്കാൻ
പക്ഷേ ഉണ്ടല്ലോ ഒരു കാര്യം സംഭവിച്ചു. ഈ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്തു, ഇവനെ അകത്തു നിർത്തി. കാരണം അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് അവനെ ആരും കണ്ടില്ല. ഇത് ഇവന് ചെറിയൊരു വിഷമം ഉണ്ടാക്കിയെങ്കിലും ഇവൻ വീണ്ടും എന്ത് ചെയ്തു, കാട്ടിലൂടെ പതുക്കെ നടക്കാൻ തുടങ്ങി. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നേരത്തെ ചാടിച്ചാടി നടന്ന മുയലച്ചൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചാടിച്ചാടി നടക്കാൻ പറ്റുന്നില്ല. അവൻ പതുക്കെ പതുക്കെ നടന്ന് അരുവിയുടെ കരയിൽ പോയി കുളിക്കണം എന്ന ആഗ്രഹത്തിലാണ് പോകുന്നത്. പക്ഷെ ഇവന് നടന്നിട്ട് നീങ്ങുന്നില്ല. രണ്ട് മൂന്ന് ദിവസം ഈ ഒരു ബുദ്ധിമുട്ട് അവൻ അനുഭവിച്ചു. അത് കഴിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു, തനിക്ക് പഴയ മുയലച്ചനാകണമെന്ന ആഗ്രഹം തോന്നി. അവൻ നേരെ എവിടെ പോയി, നമ്മുടെ ശക്തിമരുന്ന് വൈദ്യന്റെ അടുത്ത് പോയി. അങ്ങനെ നമ്മുടെ ശക്തിമരുന്ന് വൈദ്യന്റെ അടുത്തെത്തിയ മുയലച്ചനെ ഓടി ചെന്ന് വിളിച്ച് അലമുറയിട്ട് കരഞ്ഞു. എന്റെ പൊന്നു ശക്തിമരുന്ന് വൈദ്യ, എനിക്കിങ്ങനെ ജീവിക്കണ്ട, എനിക്ക് എന്റെ പഴയ ശരീരം തിരിച്ചു വേണം, എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പോൾ ശക്തിമരുന്ന് വൈദ്യൻ ചോദിച്ചു, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നീ നീയായിട്ട് പോയാൽ മതിയെന്ന്, അപ്പൊ നീ എന്തായിരുന്നു പറഞ്ഞേ? ഇപ്പോൾ അതൊന്നും പറയാൻ സമയമില്ല വൈദ്യ, എന്നെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട വൈദ്യർ എന്ത് ചെയ്തു, കുറേ സമയം ആലോചിച്ചിട്ട് പറഞ്ഞു, നോക്കട്ടെ ഞാൻ പുതിയൊരു മരുന്ന് ഉണ്ടാക്കട്ടെ. വേഗം തന്നെ അദ്ദേഹം തന്റെ കഴിവിൽ പുതിയ മരുന്ന് ഉണ്ടാക്കി നമ്മുടെ മുയലച്ചന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അടുത്ത സൂര്യോദയത്തിന് മുന്നേ നീ ഇത് കഴിച്ചിട്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്കും ഡോക്ടർ ചിലപ്പോൾ മാറുമെന്ന് പറഞ്ഞു. ഇത് കേട്ട നമ്മുടെ മുയലച്ചൻ ആ മരുന്നും കൊണ്ട് പതുക്കെ പതുക്കെ തന്റെ കൂടിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുമ്പേ തന്നെ ഈ മരുന്ന് കഴിച്ച് ഇങ്ങനെ കാത്തിരുന്നു. അപ്പോൾ സൂര്യൻ ഉദിച്ചു വന്നപ്പോഴത്തേന് എന്ത് പറ്റിയെന്നറിയാവോ, നമ്മുടെ മുയലച്ചൻ ചുരുങ്ങി 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 പഴയ അവസ്ഥയിലായി കേട്ടോ. അപ്പൊ ഇത് കണ്ട മുയലച്ചൻ തുള്ളിച്ചാടി എന്താണ്, എനിക്കെന്റെ പഴയ ശരീരം കിട്ടിയല്ലോ എന്നും പറഞ്ഞു. അപ്പോഴേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, എന്താണ്, നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ഒരിക്കലും ആഗ്രഹിക്കരുത് അല്ലേ. നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വമില്ലേ, നമ്മൾ മറ്റൊരാളെ പോലെ മറ്റൊരാളെ മാതൃകയാക്കാം ചില ചില കാര്യങ്ങളിൽ, പക്ഷെ അവരെ പോലെ ആകണമെന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കുക. മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ട് അവരെ പോലെ ആകണമെന്ന് കരുതി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആകാൻ കഴിയില്ല. ഓരോ വ്യക്തിയും ഓരോരുത്തരാണ്. അതുകൊണ്ട് നമ്മുടെ മുയലച്ചനെ പറ്റി അമളിയൊന്നും നിങ്ങൾക്ക് പറ്റല്ലേ. നിങ്ങൾ എപ്പോഴും നിങ്ങളായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. കഥ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? കഥ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് ലൈക്കും ഷെയറും കമന്റും ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ അടുത്ത കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.